ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് വളരെ പെട്ടെന്ന് നമ്മുടെ വെയിറ്റ് കൂട്ടിയെടുക്കാവുന്ന ഒരു ട്രിങ്കാണ് കേട്ടോ. അപ്പോൾ എത്ര മെലിഞ്ഞവർക്കും വളരെ പെട്ടെന്ന് അവരുടെ വെയിറ്റ് കൂട്ടിയെടുക്കണം എന്ന ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പറയുന്ന രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം മതിയാകും. ഇത് ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അവർക്ക് നല്ല ബെറ്റർ റിസൾട്ട് കിട്ടിയതാണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടിയിരിക്കും. അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ആദ്യം എടുക്കേണ്ടത് ഉലുവയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാത്രത്തിലോട്ട് ഒരു 2 ടീസ്പൂണോളം ഉലുവ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ വെയിറ്റ് വളരെ പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ ഉലുവ എന്ന് പറയുന്നത്. ഉലുവ നമ്മുടെ വെയിറ്റ് കൂട്ടാനും നമ്മുടെ വെയിറ്റ് കുറയ്ക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ വെയിറ്റ് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കാണ് നമ്മുടെ ഉലുവ നന്നായിട്ട് ഒന്ന് കുതിർന്ന് കിട്ടുക കേട്ടോ. അപ്പോൾ നിങ്ങൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ നോർമൽ വെള്ളം ആഡ് ചെയ്ത് നമ്മൾ പച്ചവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ചൂടുവെള്ളം അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാനേ പാടില്ല കേട്ടോ. പച്ചവെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുതിർത്തിയെടുക്കുക. ഇപ്പോൾ ഏകദേശം 1 അവർ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഉലുവ ഇപ്പോൾ ഓൾമോസ്റ്റ് നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ നമുക്ക് മാറ്റാം. മാറ്റിന് ശേഷം നമുക്ക് ഉലുവ ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പരുവത്തിലാണ് നമുക്ക് ഉലുവ ഒന്ന് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റാം. പിന്നെ നിങ്ങൾ വെള്ളത്തിലോട്ട് ഇപ്പോൾ ഇടുമ്പോഴത്തേക്ക് നിങ്ങൾ എന്താ നല്ല ഉലുവ നന്നായിട്ട് കഴുകിയിട്ടാണ് നിങ്ങൾ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ കുതിർത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേപോലെ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കഴുകിയിട്ട് ഉലുവ എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് മാറ്റി കളഞ്ഞിട്ട് നമ്മൾ ഉലുവ മാത്രമായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ചെറിയ മിക്സിയുടെ ജാർ നോക്കിയിട്ട് എടുക്കാം കേട്ടോ. എങ്കിലേ നമ്മൾ ഉലുവ നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഏകദേശം 1 ടീസ്പൂണോളം ഉലുവ ഞാനിപ്പോൾ ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് നമുക്ക് നെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് കരിപ്പോട്ടി എന്ന് പറയുന്നത്. നമ്മുടെ വെയിറ്റ് വളരെ പെട്ടെന്ന് നമുക്ക് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കരിപ്പോട്ടി. നമ്മൾ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസിൽ നമ്മൾ കരിപ്പോട്ടിയൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുള്ളതാണ്. നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇതുപോലെ കരിപ്പോട്ടി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കരിപ്പോട്ടി ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇതിന് പകരം ശർക്കര യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ വെള്ളം ചേർക്കാണ്ട് തന്നെ അരക്കട്ടെ. വെള്ളം ചേർക്കാണ്ട് അരച്ചാൽ നമുക്ക് പെട്ടെന്ന് നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കത് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ്. ഏകദേശം നമുക്ക് ഇതിലോട്ട് 2 ടേബിൾ സ്പൂണോളം തേങ്ങ നിങ്ങൾക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങ എന്ന് പറയുന്നത് നമ്മുടെ വെയിറ്റ് വളരെ പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ഡെയിലി ലൈഫിൽ നിങ്ങൾ തേങ്ങ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വെയിറ്റ് കൂട്ടിയെടുക്കാനൊക്കെ അതൊന്ന് ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം നമുക്കൊരു 1/2 ഗ്ലാസ് അല്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു അരിപ്പിലൂടെ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ അരിച്ചെടുക്കാണ്ട് നിങ്ങൾ കുടിക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആ ഉലുവ ചെറുതായിട്ടൊക്കെ ഒന്ന് കടിച്ചിട്ട് കഴിക്കുക, അത് നിങ്ങൾക്ക് വളരെയധികം നല്ലതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു അരിപ്പിലൂടെ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. നിങ്ങൾക്ക് ഏകദേശം 1 ഗ്ലാസ് ആ ഒരു രീതിക്കുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് അരിച്ചെടുക്കാവുന്നതാണ്. പിന്നെ വെള്ളം നിങ്ങൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇതിലോട്ട് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാനേ പാടില്ല. നമ്മൾ നോർമൽ പച്ചവെള്ളമാണ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മളിപ്പോൾ ഇതിലോട്ട് പച്ചവെള്ളം ആഡ് ചെയ്തിട്ട് കഴിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു ബെറ്റർ റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലോട് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. Thank you.